ആദ്യമായി പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് നമസ്കാരം കൊടുക്കുന്നു. ശേഷം അവർക്ക് വേണ്ടി തന്നെ എഴുതിയ ഒരു കവിതാരൂപത്തിലാണ് എഴുതിയെങ്കിലും അതൊരു ഗാനാരാധനത്തിന്റെ ശൈലിക്കാണ് പാടുന്നത്. തെറ്റുകളുള്ളതുണ്ടെങ്കിൽ പണ്ട് ക്ഷണിച്ചതുപോലെ തന്നെ എന്നും ക്ഷണിക്കുക. ഇനി മറ്റെന്തെങ്കിലും ശകാരമുണ്ടെങ്കിൽ അതും പ്രതീക്ഷിക്കുന്നു. തെറ്റുതിരുത്തലുകൾ അതും പ്രതീക്ഷിക്കുന്നു. അറിവിൻ സുന്ദര തീര തടയ ഭാഗ്യം നമുക്കാക്കലിഞ്ഞ അറിവിൻ സുന്ദര തീര തടയ ഭാഗ്യം നമുക്കാക്കലിഞ്ഞ അനർഘമുത്തുകൾ വാരിവിതറും സംഗുണ അറിവിൻ സുന്ദര തീര തടയ ഭാഗ്യം നമുക്കാക്കലിഞ്ഞ അന്ധകാരം നീക്കിയിടുവാനായി ത്യാഗം സഹിച്ചോ കൊള്ളുന്ന